രോഗികൾ കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ബില്ലിൻ്റെ ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു വാർത്തയിലേക്ക്, എറണാകുളം കാക്കനാട് ഇരുമ്പനത്ത് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു. മെഥനോളുമായി വന്ന ടാങ്കറാണ് ചരിഞ്ഞത്. ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ ഉയർത്തി. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇപ്പോൾ പൂർണ്ണമായും ഈ ടാങ്കർ ലോറി ഉയർത്തി കഴിഞ്ഞോ? കിരൺ, ഇപ്പോൾ പൂർണ്ണമായും തന്നെ ടാങ്കർ ലോറി ഇപ്പോൾ റോഡിലേക്ക് മാറ്റിയിരിക്കുന്നു. നമുക്ക് ഈ കാണാം ഈ കൂറ്റൻ ക്രെയിൻ, അത് ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് വളരെ അപകട സാധ്യതയുള്ള സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ഈ ടാങ്കർ ലോറി ഇവിടേക്ക് മാറ്റിയിരിക്കുന്നത്. 40 ടൺ മെത്തനോളുമായിട്ടാണ് ഈ ടാങ്കർ ലോറി IOCയിലേക്ക് വന്നിരുന്നത്. ഇത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്നു. പാർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് താഴേക്ക് ചതുപ്പിലേക്ക് അത് നീങ്ങിപ്പോയിരുന്നത്. സമീപ പ്രദേശത്തെ BPCL അടക്കം ഇവരെല്ലാം തന്നെ ഈ ഇന്ധന സംഭരണശാലകൾ അതിൻ്റെ എല്ലാം തന്നെ സ്ഥാപനങ്ങളാണ് തൊട്ടടുത്തുണ്ടായിരുന്നത്. വലിയ രീതിയിലൊരു അപകട സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് സമയോചിതമായൊരു ഇടപെടൽ അടക്കമുണ്ടായി. ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള അഗ്നിശമന സംവിധാനങ്ങളുടെ എല്ലാം തന്നെ കമ്പനികളുടെ എല്ലാം തന്നെ IOC തൊട്ടടുത്ത BPCL ഇവരെല്ലാം തന്നെയുണ്ട്. ഇവരെല്ലാം തന്നെ ഒരു സംയോജിതമായൊരു ഇടപെടൽ കൊണ്ടാണ് ഇപ്പോൾ ഒരു അപകടം ഒഴിവായിരിക്കുന്നത്. കാരണം അതിൽ എഥനോളിന് അതിൽ ലീക്കുണ്ടായിരുന്നില്ല. അതൊരു വലിയ ഭാഗ്യമായിരുന്നു. അത് ആ രീതിയിലുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയ രീതിയിൽ ഇതിൽ ഈ ചുറ്റുപാടുകൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് മാത്രമേ ഇതിൽ ടാങ്കർ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. വലിയ രീതിയിൽ ഇപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മണിക്കൂറുകൾ ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായിരുന്നത്. മണിക്കൂറുകൾ പണിപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഫുൾ ലോഡായിട്ട് വന്ന ടാങ്കറായിരുന്നു. കർണാടകയിൽ നിന്നാണ് ടാങ്കർ എത്തിയിരുന്നത്. IOCയിലേക്കായിരുന്നു ഇത് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ലീക്ക് ഉണ്ടാകുകയായിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങുമായിരുന്നു. വളരെ പണിപ്പെട്ട് വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരുന്നത്. നമുക്കൊപ്പം ഈ അഗ്നിശമന സേനയിൽ പ്രവർത്തിച്ചത് എല്ലാം തന്നെ ചേരുന്നു. എത്രത്തോളം ഒരു സാഹചര്യം ഗൗരവമായിരുന്നു? വളരെ ഗൗരവമാണ്. എത്തനോളായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കതിൽ നിന്ന് വണ്ടി ചരിഞ്ഞ് നിൽക്കുകയാണ്. കുറച്ചുകൂടെ ചരിഞ്ഞെങ്കിൽ വിഷയം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അങ്ങനെ പെട്ടെന്ന് തന്നെ ക്രെയിൻ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്താണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ചരിയുകയോ അങ്ങനെ കേട് വന്നാലോ ഉള്ള ക്രമീകരണം IOCയുടെ മോണിറ്ററും ക്രമീകരിച്ച് നമ്മുടെ രണ്ട് വാഹനങ്ങളും അതിൻ്റെ ഫോമെല്ലാം ക്രമീകരിച്ചിരുന്നു. എന്തായാലും ക്രെയിൻ തക്ക സമയത്ത് വരികയും പ്രവർത്തനം നടത്തിക്കൊണ്ട് കുഴപ്പങ്ങളില്ലാതെ അപകടങ്ങളില്ലാതെ കരക്കേറാൻ പറ്റി. അശ്രദ്ധമായി പാർക്ക് ചെയ്യുന്നതാണോ കൂടുതൽ അപകടം? അതെ, പാർക്ക് ചെയ്യുന്നതിൽ ഉപരിയായിട്ട് ഇവിടെ താഴ്ചയുണ്ട്. റോഡിൽ പാർക്ക് ചെയ്യുന്നതാണല്ലോ നിയമം. ഈ പെട്രോളിയ വാഹനങ്ങൾ റോഡിൽ ഇടരുന്നതാണ്. അങ്ങനെ എന്തുകൊണ്ട് വേണ്ടി വന്നു സൈഡിൽ വേറെ വല്ല വാഹനം വന്നപ്പോൾ അങ്ങോട്ട് ഇറക്കിയതാണോ പാർക്ക് ചെയ്തിരുന്നാണോ നമുക്ക് വ്യക്തമല്ല. എന്തായാലും മറിഞ്ഞ ചരിഞ്ഞ് നിൽക്കുന്ന കൂട്ടത്തിൽ മറിഞ്ഞിരുന്നെങ്കിൽ ലീക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അന്നേരം മൊത്തം ബ്ലോക്ക് ചെയ്ത് ഇവാക്വേഷൻ നടത്തേണ്ടി വന്നേനെ. ഇതിപ്പോൾ അതുകൊണ്ടൊന്നും നടത്തേണ്ടി വന്നില്ല. അതിനുമ്പോട്ട് തന്നെ എല്ലാം പരിഹരിക്കപ്പെട്ടു. പറഞ്ഞതുപോലെ വലിയ ഗുരുതരമായ ഒരു സാഹചര്യത്തിന്റെ വക്കിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്. കാരണം തൊട്ടടുത്തുള്ളത് ഈ പ്രദേശത്തെ ഇരുമ്പനം ആ സൈഡിലേക്ക് വരുമ്പോൾ തൊട്ടടുത്തെല്ലാം തന്നെ ആ BPCLയും IOCയുടെയും എല്ലാം തന്നെ സ്ഥാപനങ്ങളാണ് ഉള്ളത്. എല്ലായിടത്തും വലിയ രീതിയിൽ തന്നെ ഇന്ധനം സംഭരിച്ചിരിക്കുന്ന ഒരു സാധ്യതകൾ അവിടെയാണ് ഇത് ഒരു അപകടം തലനാരിഴയ്ക്ക് ഒഴിവാകുന്നത്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അപകടം ഒഴിവായി എന്നത് സന്തോഷം. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ News18 YouTube ചാനൽ.